നമ്മുടെ നാട്ടിൽ ഒരുപാട് കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരാനുണ്ട്. അതൊരു ഫാക്റ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം, നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെ പുരോഗമനങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ ഒപ്പീനിയൻ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയും. ഞാനൊരു വീഡിയോ ആക്ച്വലി കണ്ടായിരുന്നു, തേജസ് തങ്കൂസ് ഡയറീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനലിൻ്റെ അകത്ത്. ലൈക്ക് കൊച്ചിയിൽ വെച്ചിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു സണ്ണി ലിയോണ്ടെ. ആ പരിപാടിക്ക് അവർ പോയതിനു ശേഷം അവർ മടങ്ങി വരുന്ന സമയത്ത്, അവർ ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്ന സമയത്ത് അവർ ഫേസ് ചെയ്ത അല്ലെങ്കിൽ അവർക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് അവരുടെ ചാനൽ വഴി ആക്ച്വലി അവർ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ആ ക്ലിപ്പുകൾ ആക്ച്വലി കാണാം, അതിന് ശേഷമാവോ എൻ്റെ ലാത്തി അടി. അവിടെ സ്ഥലമില്ലാത്ത കൊണ്ടാണ് ഇവിടെ വന്നിരുന്നത്. ഞങ്ങൾക്ക് കാല് വേദനിച്ചിട്ട് വയ്യ. ഞങ്ങൾ അവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞ് ഡാൻസും കളിച്ചിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഞങ്ങൾക്ക് കാല് നല്ല പെയിൻ ഉണ്ട്, അപ്പൊ ഞങ്ങൾ ഇരിക്കുകയൊക്കെ ചെയ്യും. അത് അറിയാൻ പറ്റുമല്ലോ എന്ന്. അതെന്താ ആവശ്യം, അന്വേഷിക്കേണ്ട ആവശ്യം? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വായുണ്ട് വന്ന് പറയാൻ, ചേട്ടാ ഞങ്ങൾക്ക് ഹെൽപ്പ് വേണമെന്ന് പറയാൻ. ഇത് ഇവിടെ ഇരിക്കുന്നു, ചേട്ടാ വന്ന് ഓരോന്ന് ചോദിക്കുന്നു, ഞങ്ങൾക്ക് പറയാൻ താല്പര്യം ഇല്ലാന്ന് അറിഞ്ഞപ്പോ നമ്മളോട് ഇങ്ങോട്ട് മക്കിട്ടാ ഞങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട്. ചേട്ടന് എന്റെ കാര്യം അറിയാൻ എന്ത് അവകാശമായിരുന്നു? എന്റെ കാര്യത്തിൽ ഇടപെടാൻ ചേട്ടന് എന്ത് അവകാശമായിരുന്നു? ഞാൻ ചേട്ടന്റെ കാര്യത്തിൽ ഇടപെട്ടില്ലല്ലോ. എന്റെ കാര്യം ഇവിടെ ഇരിക്കുന്ന എന്റെ എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. എന്റെ വീട്ടുകാരെ എന്നെ നോക്കിക്കോളാം. ചേട്ടൻ അതിന് ഇത്ര ആക്കണ്ട. ചേട്ടന്റെ മോളെന്നല്ലോ ഞാൻ. ചേട്ടൻ ചേട്ടന്റെ വീട്ടുകാരെ പണി ആദ്യം പോയി നോക്കും. ഈ ഒരു ക്ലിപ്പ് മാത്രമല്ല, ഒരു ക്ലിപ്പും കൂടി ഞാൻ കാണിച്ചു തരാം. ആദ്യം ഈ ഒരു ക്ലിപ്പിനെ കുറിച്ച് ഞാൻ സംസാരിച്ചോട്ടെ. കാരണം എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ഒരു കൃത്യതയും വൃത്തിയൊക്കെ വേണമല്ലോ. അതുകൊണ്ടാണ്, അതായത് ഒന്നാമത്തെ ഒരു കാര്യം ഈ ചേട്ടൻ്റെ കാര്യം ഞാൻ പറഞ്ഞോട്ടെ. അതായത് പുള്ളി ഒരുപാടൊന്നും കയറി ചോദിച്ച് അവരുടെ കാര്യങ്ങളൊന്നും അറിയാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല, ഒന്നാമത്തെ ഒരു കാര്യം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ അതിപ്പോൾ പെണ്ണായത് കൊണ്ട് ഒന്നുമല്ല, ആണായാലും പെണ്ണായാലും ഒക്കെ ഇത്തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആണായാലും പെണ്ണുങ്ങളാണെങ്കിലും ബസ് സ്റ്റാൻഡിലാണെന്നുണ്ടെങ്കിൽ റോഡ് സൈഡിലാണെന്നുണ്ടെങ്കിലും നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ തന്നെ ഒരു എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു പാർട്ടി നടത്തിയെന്ന് വയ്ക്കുക, അത് ചിലപ്പോൾ ഒരു രണ്ട് മണിക്കായിരിക്കാം, ചിലപ്പോൾ ഒരു ഒരു മണിക്കായിരിക്കാം, ചിലപ്പോൾ ഒരു മണി രണ്ട് മണിക്കായിരിക്കാം ആ ഒരു പാർട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ പോകുന്നതോ വരികയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ ഏതെങ്കിലും ഒരു പെണ്ണിനെയോ അല്ലെങ്കിൽ ഒരു ആണിനെയോ റോഡ് സൈഡിലോ ബസ് സ്റ്റാൻഡിലോ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ കേട്ടോ, എനിക്ക് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ഒരു ഹ്യൂമൈൻലി കൺസേൺ അല്ലെങ്കിൽ ഒരു മര്യാദ എന്നുള്ളതിൻ്റെ പുറത്ത് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, നിങ്ങൾ ഓക്കെയാണോ? നിങ്ങൾ ബസ് കിട്ടാതെ ഇവിടെ വന്ന് പെട്ട് കിടക്കുകയാണോ? ഡു യു നീഡ് സം ഹെൽപ്പ്? ആർ യു ഓക്കെ? എവറിത്തിങ് വെൽ? എന്ന് ചോദിക്കാം. ഓക്കെ, അത് നമ്മുടെ ഒരു മര്യാദയാണ്. മര്യാദയ്ക്ക് ചോദിക്കുന്നു, അവർ ഒരു താല്പര്യം കാണിക്കുന്നില്ല എന്നങ്ങോട്ട് വെക്കുക. അവർക്ക് ഹെൽപ്പോ കാര്യങ്ങളോ ഒന്നും വേണ്ട, അല്ലെങ്കിൽ അവർ ഓക്കെ ആണ് എന്നുള്ള തരത്തിലുള്ള റിയാക്ഷനാണ് നമുക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരൊരു താല്പര്യമില്ലാത്തൊരു റിയാക്ഷനാണ് തരുന്നത് എന്നുണ്ടെങ്കിൽ, നമ്മൾ പിന്നെയും കുത്തി കുത്തി നിങ്ങൾ എന്തിനിവിടെ നിൽക്കുന്നു, എവിടെ പോയി വരുന്നു, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്, കൂടെ ആരുമില്ല, എന്തിനൊറ്റയ്ക്കിരിക്കുന്നു എന്നൊന്നും കയറി ഒരുപാട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അവ നമ്മളെ ഹെൽപ്പ് നമ്മളെ മര്യാദ നമ്മൾ കാണിച്ചു, നമ്മൾ ഹെൽപ്പ് വേണോ എന്ന് ചോദിച്ചു. അവർക്ക് വേണമെങ്കിൽ അവർ വേണമെന്ന് പറയും, അല്ലെങ്കിൽ അവർക്ക് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് എടുത്തിങ്ങോട്ട് ചോദിക്കാൻ അറിയാം, അവർ ചെയ്തോളൂ അത്. കാരണം അല്ലാണ്ട് ഇങ്ങനെ ചെങ്ങി കഴിഞ്ഞ് പോകുന്ന സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര വെറുപ്പിക്കലാണത്. അത് ചെയ്യേണ്ട കാര്യമില്ല. ഓവറായിട്ട് ആ ഒരു കൺസേണും പരിപാടികളൊക്കെ നമ്മൾ ഒരാളോട് ആണിനോടാണെങ്കിലും പെണ്ണോടാണെങ്കിലും കാണിക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. ചോദിക്കാം, പക്ഷേ അവർ ഓക്കെ അല്ലാന്ന് കണ്ട പിന്നെയും പിന്നെയും ഒരുപാട് കയറി ചെഞ്ഞ് കഴിഞ്ഞ് ചോദിക്കുന്നത് ശരിയായിട്ടുള്ളൊരു പ്രവണതയല്ല. ഇതെന്താ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ അതാ ഞാൻ പറഞ്ഞ ചില സാഹചര്യങ്ങളും കൂടിയിട്ട് ആക്ച്വലി മാറണം. നമ്മുടെ ഇവിടെ ഉള്ളൊരു പൊതുധാരണ എന്ന് പറഞ്ഞൊരു സംഭവം, ഒരു സമയമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആരും വെളിയിൽ ഇറങ്ങരുത്. പിന്നെ ഒരു സമയം കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങുക എന്ന് പറയുന്നത് എന്തെങ്കിലും ഉടായ്പ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാട് ആക്ച്വലി പൊതുവെ ഇവിടെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞൊരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാരെ കാണുക എന്ന് പറയുന്നത് തന്നെ സംശയമാണ്. ഒന്നോ രണ്ടോ കാറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയായി, ആരെങ്കിലൊക്കെ അവിടെ ഇവിടെയൊക്കെ നിന്നായി എന്നുള്ളതല്ലാണ്ട് പിന്നെ പൊതുവേ നമ്മുടെ റോഡൊക്കെ കാലിയാണ്. അപ്പോൾ പൊതുവേ അങ്ങനെ ഒരു ധാരണയുണ്ട്. ആ സമയത്ത് ആരെങ്കിലൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ചോദിക്കാനും പറയാനും പിടിക്കാനും ഒരു ഒരു പ്രവണത ആക്ച്വലി ഉള്ളതാണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പുതുമയാണേ, ആളുകൾക്കൊന്നും കണ്ടൊരു ശീലമില്ല, ശീലമാണ് ഒരു പ്രശ്നം. കാരണം ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒരു സമയം കഴിഞ്ഞാലും പിന്നെയും അത്യാവശ്യം ഒരു ക്രൗഡും
അല്ലെങ്കിൽ ആളുകൾ ജോലിക്ക് പോയി വരുന്ന ഒരു സമയമൊക്കെ ആയിട്ടൊക്കെയാണ്. അവിടെ ക്രൈം നടക്കുന്നില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, ക്രൈമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും അവർക്ക് ഈ നൈറ്റിൽ പുറത്തിറങ്ങുക, ചില്ല് ചെയ്യുക, അല്ലെങ്കിൽ നൈറ്റിൽ ജോലിക്ക് പോവുക വരിക എന്നൊന്നും പറയുന്ന ഒരു പുതുമയുള്ളൊരു കാര്യമൊന്നുമല്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവിടെ ഒന്നും ആരും കണ്ട് നിങ്ങൾ എന്താണ് ഈ ഒരു സമയത്ത് വെളിയിൽ, നിങ്ങൾ എന്താണ് ഈ ഒരു സമയത്ത് എന്താണ് കാണിച്ചു കൂട്ടുന്നത് എന്നൊന്നുള്ളൊരു സംഭവങ്ങളൊന്നും ആക്ച്വലി ഇല്ല. ഇപ്പോൾ ദുബായുടെ കാര്യം പറയുകയാണെന്നുണ്ട്, ഞാൻ ദുബായിലുള്ള ഒരാളാണ്, മനസ്സിലായോ, അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു സമയം കഴിഞ്ഞ് വളരെ വൈകി ഫ്രണ്ട്സായിട്ടൊക്കെ ഇറങ്ങിയിട്ടൊക്കെ വരുന്ന സമയങ്ങളൊക്കെ ആക്ച്വലി ഉണ്ട്. അവിടെയും ഞാൻ എൻ്റെ ചുറ്റും ആളുകളെ കാണാറുണ്ട്, അവരാരും വന്ന് ചോദിക്കാറില്ല, അല്ലെങ്കിൽ നിങ്ങളെന്താണ് ഈ ആ സമയത്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനോ എങ്ങോട്ട് പോയി എന്നൊന്നും പറഞ്ഞാൽ ആരും എൻ്റെ കാര്യമൊന്നും തിരക്കാറൊന്നുമില്ല, മനസ്സിലായോ. അതിപ്പോൾ ഈവൻ പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിലും ആ ഒരു സമയത്ത് പുറത്ത് ജോലിക്ക് പോയിട്ടും ഇറങ്ങിയിട്ടും ഒക്കെ വരുന്ന വളരെ ചില്ലായി വളരെ നൈസായിട്ട് പോയി വരുന്നുണ്ട്. അതെന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം എന്താ, ലിവിങ് കണ്ടീഷൻ എന്ന് പറയുന്നൊരു സംഭവമാണ്. അത്തരത്തിലുള്ളൊരു നൈറ്റ് ലൈഫ്, അല്ലെങ്കിൽ ഇപ്പോൾ ബാംഗ്ലൂരാണെങ്കിലും ദുബായിലാണെങ്കിലും വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ആ ഒരു സാധനം വളരെ ഓക്കെയാണ്. നൈറ്റ് ലൈഫ് എന്ന് പറയുന്നൊരു സാധനം, ക്രൗഡ് എന്ന് പറയുന്നൊരു സംഭവം ആക്ച്വലി അവിടെ ഒന്നും പുതുമയുള്ളൊരു കാര്യമല്ല, അവർക്കതൊക്കെ കണ്ടു ശീലമായ ഒരു പരിപാടിയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ അതൊക്കെ മാറി വരണം. നമ്മുടെ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു നൈറ്റ് ലൈഫ് പോലത്തെ ഒരു പരിപാടികളൊക്കെ ആക്ച്വലി വരണം. കാരണം നമുക്ക് എപ്പോഴും വേണ്ടത് എന്താ, ഒരു പുരോഗമനം ചിന്തയിലും കാഴ്ചപ്പാടുകളിലും അതേപോലെ തന്നെ സാഹചര്യങ്ങളിലും പുരോഗമനങ്ങളും കാര്യങ്ങളൊക്കെ ആക്ച്വലി വരണം. അത് നമ്മുടെ നാട്ടിലില്ല, അതൊരു ഫാക്ടാണ്. ഇപ്പോഴും നമ്മുടെ നാട്ടിലെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആണുങ്ങൾക്കാണെങ്കിലും പെണ്ണുങ്ങൾക്കാണെന്നുണ്ടെങ്കിലും രാത്രി കറങ്ങാൻ വേണ്ടി പോകണം, പകലും കറങ്ങാൻ വേണ്ടി പോകണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും പല ആൾക്കാർക്കും അതിനുള്ളൊരു ധൈര്യം ആക്ച്വലി വരുന്നില്ല. രാത്രി ഒരു സമയം കഴിഞ്ഞ് പോവാ, പിന്നെ പുറത്തിവിടെ എവിടെയും പോകാനൊന്നും ഇല്ല. കാരണം ഒരു സമയം കഴിഞ്ഞ് എന്ത് തേങ്ങയുള്ളൂ ഇവിടെ, എന്ത് തേങ്ങയുള്ളേ, ഒന്നുമില്ലല്ലോ, എല്ലാം പൂട്ടിക്കിട്ടുമല്ലോ. കാരണം അതാണല്ലോ ഇവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ, എന്ത് നൈറ്റ് ലൈഫ് അല്ലേ, എന്ത് ടൂറിസം, ഒരു തേങ്ങയും ഇവിടെ വർക്കാവുന്നില്ല. ടൂറിസം ഉണ്ട് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ എന്നാൽ പോലും ഒരു നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞൊരു സമയം, അല്ലെങ്കിൽ ക്രൗഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഒന്നും ഇല്ല. പക്ഷെ പല ആൾക്കാർക്കും രാത്രി ഇറങ്ങി കറങ്ങണം, അടിച്ചു പൊളിക്കണം, ചില്ല് ചെയ്യണം എന്നുള്ളൊരു വൈബും പരിപാടികളൊക്കെ ആക്ച്വലി ഉണ്ട്. പക്ഷേ അത് നടക്കണില്ല. പല ആൾക്കാരുടെ വീട്ടിലെ റെസ്ട്രിക്ഷൻസ് ഞാൻ തെറ്റ് പറയുന്നില്ല കേട്ടോ. പല പാരൻസും ഒരു ആണുങ്ങളാണെങ്കിൽ പെണ്ണുങ്ങളാണെന്നുള്ള ഒരു പ്രായം കഴിഞ്ഞ് പുറത്ത് ഒരു സോറി ഒരു സമയം കഴിഞ്ഞ് വെളിയിലേക്ക് വിടാനോ ഒക്കെ ഒരു ധൈര്യം കാണിക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ ഒരു സാഹചര്യം അങ്ങനെയാണ്. ഒന്നാമത്തെ ഒരു സേഫ്റ്റി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടോ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു സമയം കഴിഞ്ഞാൽ പിങ്ക് പോലീസ് സെറ്റപ്പുകളും അല്ലെങ്കിൽ സേഫ്റ്റി പ്രിക്കോഷൻസ് പരിപാടികളൊക്കെ രാത്രിയൊക്കെ ശരിക്കും റോഡ് സൈഡിലൊക്കെ ആക്ച്വലി വേണം. കാരണം അങ്ങനെയൊക്കെ ഉണ്ടായാൽ മാത്രമാണ് നമ്മുടെ നാട്ടിലൊരു ലിവിങ് കണ്ടീഷൻ കുറച്ചും കൂടി ഒന്ന് സുഖകരവും അതേപോലെ തന്നെ സേഫ്റ്റിയും അതേപോലെ തന്നെ ആളുകൾക്കൊരു ഫ്രീഡം എന്ന് പറഞ്ഞൊരു സാധനമൊക്കെ കുറച്ചും കൂടിയും ഉണ്ടാവത്തുള്ളൂ. അതർവൈസ് ഇങ്ങനെ വീട്ടിക്കെട്ടിയ ഒരു സമയം കഴിഞ്ഞ് ഇറങ്ങരുത്, നിൽക്കരുത്, എന്താ പറയുക, പോകരുത്, ഇരിക്കരുത് എന്നൊക്കെ പറഞ്ഞൊരു സാധനം വരികയാണെന്നെങ്കിൽ എന്ത് ഫ്രീഡമാണ്? ഇവിടെ നമ്മുടെ നാട്ടിൽ സ്വാതന്ത്ര്യം കിട്ടി, ഓക്കെ സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഉണ്ടെങ്കിൽ പോലും ഇവിടെ പലപ്പോഴും വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞൊരു സാധനം പോലും ആക്ച്വലി ഇവിടെ മര്യാദയ്ക്ക് ഉണ്ടോ? ഒരു പെണ്ണോ ആണോ ഒരു രീതിയിൽ കുറച്ച് അവനവൻ്റെ ഇഷ്ടമുള്ള രീതിയിൽ വസ്ത്രം ധരിക്കുകയും മുടി വയ്ക്കുകയും ചെയ്താൽ തന്നെ ആളുകൾ 100 ചോദ്യം ചോദിച്ചുകൊണ്ട് വരില്ലേ? ആളുകൾ ജഡ്ജ്മെൻറ്റിലാവുന്നില്ലേ? ആളുകൾ ജഡ്ജ്മെൻറ്റിലാവും, നീ എന്തോ അങ്ങനെ ഇട്ട ഇങ്ങനെ ഇട്ട, നീ അങ്ങനെ ഇട്ടതുകൊണ്ട് വെടിയാവില്ലേ, നീ ഇങ്ങനെ ഇട്ട വെടിയാണ് മറ്റതാണ്, മുടി വളർത്തി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കഞ്ചാവാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടുകളൊക്കെ ആക്ച്വലി ഉള്ളോർത്തോളം കാലം നമ്മുടെ നാട്ടിൽ എന്തോട്ട് പുരോഗമനമാണ് ആക്ച്വലി വരാൻ വേണ്ടി പോകുന്നത്? ഇതൊക്കെ എന്ന് മാറി വരും? എൻ്റെ കാര്യം തന്നെ ഞാൻ പറയാം, ഞാൻ മുടിയൊക്കെ വളർത്തിയിട്ടുള്ള ഒരാളാണ്, സ്റ്റെഡൊക്കെ അടിച്ച് നടക്കുന്ന ഒരാളൊക്കെയാണ്. പക്ഷേ ഇതിന് മുമ്പൊക്കെ എടുത്ത് നോക്കുക, ഒരു കാലത്ത് എൻ്റെ ഒരു കാട്ടും എൻ്റെ ഒരു ഫ്രണ്ട് ദുബായി പോകുന്ന ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ അവൻ്റെ ഫാമിലിയായിട്ടൊക്കെ ഭയങ്കര അറ്റാച്ച്ഡാണ്. അപ്പോൾ ഞങ്ങൾ രാത്രി വിളിച്ചു അങ്ങോട്ട്, ഞങ്ങൾ കൂട്ടുകാരൊക്കെ ആയിട്ട് പോയി, ഞങ്ങൾ കൂട്ടുകാരൊക്കെ ആയി പോയി അവിടെ അവൻ്റെ വീട്ടിൽ കുറേയൊക്കെ സ്പെൻഡ് ചെയ്ത് ബിരിയാണിയും ചിക്കനും പരിപാടികളൊക്കെ ആയിട്ട് എന്താ പറയുക എൻജോയ് ചെയ്ത് തകർത്ത് അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വരാനൊക്കെ വൈകി. അത്യാവശ്യം 1:30, 2 മണി, 3 മണിയോളൊക്കെ ആയി ആക്ച്വലി റിട്ടേൺ അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും നമ്മളെ അവിടെ നിന്ന് പൊക്കി വരണ വഴി. പിള്ളേരാണല്ലോ, ഇപ്പം എൻ്റെ കൂടെ ഉള്ള ഒരുത്തനാണെങ്കിൽ മുട്ട, ഞാനാണെന്നുണ്ടെങ്കിൽ മുട്ടയൊക്കെ വളർത്തി സ്റ്റഡൊക്കെ അടിച്ചിട്ടാണ് നിൽക്കുന്നത്. എന്നെ പൊക്കി കഴിഞ്ഞ് എവിടെ പോയി വരാടാ, മുടിയൊക്കെ വളർത്തിയിട്ട് എന്നെ കണ്ടറിയാലോടാ, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളം. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് പുച്ഛമാണെന്ന് തോന്നുന്നത്. കാരണം ഇവിടുത്തെ ആളുകളും മാറുന്നില്ല, സാഹചര്യവും മാറുന്നില്ല, ആളുകൾ ജഡ്ജ്മെൻറ്റിലാവുന്നത് വേറെ, മുടിയും താടിയും ഒക്കെ കണ്ടിട്ടാണ് ആളുകളെ അളക്കുന്നതൊക്കെ. അപ്പോഴേക്കും കഞ്ചാവൊക്കെ ആക്കുകയാണേ, കഞ്ചാവ് കള്ള് കുടിച്ച് വരികയാണ്, തോന്നിയാസം കാണിച്ചിട്ട് വരികയാണ്, എന്തൊക്കെ ഊളത്തരം കാണിച്ചു വരികയാണ് എന്നുള്ളൊരു തരത്തിലുള്ളൊരു രീതിയിലുള്ളൊരു കാഴ്ചപ്പാടുകളൊക്കെയാണ് ആളുകളുടെ തലച്ചോറിൻ്റെ അകത്ത് വർക്കാവുന്നത് കേട്ടോ.
അപ്പൊ അതാണ് ഞാൻ പറയുന്നത്. ഒരു സമയം കഴിഞ്ഞ് വീടിന്റെ വെളിയിൽ ഇറങ്ങുമ്പോഴേക്കും ചില ആളുകൾ അങ്ങനെ അത്തരത്തിലുള്ളൊരു ജഡ്ജ്മെന്റിലേക്കൊക്കെ ആക്ച്വലി വരുന്നുണ്ട്. ആണുങ്ങൾക്കേ ഇങ്ങനെ ഫേസ് ചെയ്യേണ്ടി വരുന്നുവെങ്കിൽ നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളുടെ കാര്യം പറയണോ? അപ്പൊ സാഹചര്യങ്ങൾ മാറി വരണം. ആണുങ്ങൾക്കാണെങ്കിലും പെണ്ണുങ്ങൾക്കാണെന്നുണ്ടെങ്കിലും രാത്രി ഇറങ്ങി നടക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം മാത്രം കിട്ടിയിട്ട് കാര്യമില്ലേ? മനസ്സിലായേ? അത് പൊട്ടത്തരം പറഞ്ഞിട്ട് കാര്യമില്ല. സ്വാതന്ത്ര്യം മാത്രമല്ല ഇവിടെ വേണ്ടത്. സ്വാതന്ത്ര്യത്തിന് കൂടുതൽ നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങൾ കൂടി മാറണ്ടേ? സേഫ്റ്റി വരണം. സേഫ്റ്റി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവണം. പെണ്ണിനാണെങ്കിലും ആണിനാണെങ്കിലും ഒരു സമയം കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങി നടക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടാവണം. വെറുതെ മോട്ടിവേഷൻ അടിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങി നടക്കണമല്ല. അങ്ങനെ ഇറങ്ങി നടക്കുന്ന സമയത്ത് ഉപദ്രവകാരികൾ നമ്മുടെ നാട്ടിലുണ്ട്. പീഡിപ്പിക്കാനും കണ്ടാപ്പിടിക്കാനും ആണുങ്ങളെയാണെങ്കിലും കയറിപ്പിടിക്കാനും കൊള്ളയടിക്കാനും തട്ടിപ്പെറിക്കാനും ഒക്കെ നടക്കുന്ന കുറെ ഊളകൾ ആക്ച്വലി ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഒരു സമയം കഴിഞ്ഞ് ഇറങ്ങുന്നവരുണ്ട് രാത്രി. അപ്പോൾ അത്തരക്കാരും ഇവിടെ ഉള്ളപ്പോൾ എന്താ പറയുക, ഒരു ധൈര്യം ഉണ്ടാവുക എന്ന് പറയുന്നത് കുറച്ച് കഷ്ടമാണ്. നമുക്ക് എപ്പോഴും ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റിക്കൊള്ളണം എന്ന് വലിയ നിർബന്ധമൊന്നും ഇല്ല. ഒരു 10 ആൾ വന്ന് കയറി പിടിച്ച് എന്താ ചെയ്യുക? അപ്പോൾ എന്താണ് സാഹചര്യം? എങ്ങനെ സാഹചര്യം മാറണം? ഒന്ന്, പെണ്ണുങ്ങളായാലും ആണുങ്ങളാണെങ്കിലും ബോൾഡായിരിക്കണം. റിയാക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. എല്ലാവർക്കും ഉണ്ടാവണം കേട്ടോ. ചില ആൾക്കാർക്ക് ഉണ്ടായിക്കൊള്ളണം എന്ന് വലിയ നിർബന്ധമില്ല. ചില ആളുകൾ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് മോട്ടിവേഷൻ അടിച്ച് അതുപോലെയൊക്കെ ചെയ്ത് നോക്കും, പക്ഷേ സാഹചര്യത്തിൽ എത്തുമ്പോൾ പേടി വരും. മനസ്സിലായോ? അത് ഓരോ ആൾക്കാരുടെ അവസ്ഥയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ബോൾഡ് ആയിരിക്കണം ആണായാലും പെണ്ണായാലും, റിയാക്ട് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാവണം. അതേപോലെ തന്നെ മൂന്നെന്ന് പറയുമ്പോൾ ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സേഫ്റ്റി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവണം. ഒരു ലിവിങ് നല്ലൊരു ക്വാളിറ്റി ലിവിങ് കണ്ടീഷൻ ആക്ച്വലി ഉണ്ടാവണം. നല്ലൊരു ലിവിങ് കണ്ടീഷൻ ഉണ്ടാവണം. അതേപോലെ തന്നെ ഇവിടെ നല്ലൊരു ക്രൗഡ് അല്ലെങ്കിൽ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞൊരു സാധനം. ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാലും അതൊരു പുതുമയായിട്ട് തോന്നരുത്. ഒരു സമയം കഴിഞ്ഞ് ആളുകൾ പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് അതൊരു പുതുമയായിട്ട് കണ്ടിട്ട് അവൻ ആ സമയത്ത് ഇറങ്ങി അല്ലെങ്കിൽ അവൾ ആ സമയത്ത് ഇറങ്ങി എന്ന് പറഞ്ഞ് ജഡ്ജ്മെന്റലായിട്ട് കണ്ടിട്ട് അവനെ കഞ്ചാവും അവളെ വെഡ്ഡിയുമാക്കുന്ന പരിപാടി മാറണം. ആ പരിപാടി മാറണമെങ്കിൽ നമ്മുടെ നാട്ടിൽ ലിവിങ് കണ്ടീഷൻ മാറി, കുറച്ചും കൂടി ഒരു ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായി, എന്താ പറയുക, നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞൊരു സാധനമൊക്കെ ആക്ച്വലി ഉണ്ടാവുന്ന സമയത്താണ്. നൈറ്റ് ലൈഫ് വേണം. ആളുകൾ നൈറ്റ് ലൈഫ് എന്ന് പറയുമ്പോഴേക്കും പിള്ളേർ വീണ്ടും മോശമാവാൻ വേണ്ടി പോകുന്നു, പിന്നെ അങ്ങനെ ആവാൻ പോകുന്നു, ഇങ്ങനെ ആവാൻ വേണ്ടി പോകുന്നു എന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. നശിക്കേണ്ടവൻ എങ്ങനെയാണെങ്കിലും നശിക്കും. പക്ഷെ ഒരു പരിധിവരെ നൈറ്റ് ലൈഫുകളും കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് റോഡൊക്കെ അത്യാവശ്യം ടൂറിസ്റ്റ് എന്ന് പറഞ്ഞ ടൂറിസം എന്ന് പറഞ്ഞൊരു സാധനം വളരെ ആക്റ്റീവാകും. നൈറ്റ് ലൈഫ് വളരുമ്പോൾ ടൂറിസം എന്ന് പറഞ്ഞൊരു സാധനം വളരെ ആക്റ്റീവാകും. ടൂറിസം വരുന്ന സമയത്ത് തന്നെ ആക്ച്വലി ഒരു നാട് അത്യാവശ്യം ഡെവലപ്പായി. അത്യാവശ്യം പുരോഗമനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത്യാവശ്യം ക്രൗഡ് എന്ന് പറഞ്ഞൊരു സാധനം റോട്ടിലുണ്ടാവും. ഒരുപാട് ഷോപ്പ്സ് ഓപ്പൺ ആവും അല്ലേ? ഇപ്പോൾ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷോപ്പുകളൊക്കെ ക്ലോസ്ഡ് അല്ലേ? അല്ലേ? ഷോപ്പ്സൊക്കെ ക്ലോസ്ഡ് ആണ്, പല ഷോപ്പ്സും ക്ലോസ്ഡ് ആണ്. പക്ഷേ ഈ പറഞ്ഞ നൈറ്റ് ലൈഫ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ടൂറിസം പരിപാടികൾ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടിയൊക്കെ ഒന്ന് ആക്റ്റീവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ ഡെവലപ്മെൻറ്റ്സ് ആണ് ആക്ച്വലി വരിക. കച്ചവടം കൂടും, കച്ചവടം കൂടും. ആളുകൾക്ക് കുറച്ചും കൂടി ഒരു ഫ്രീ ടു ലിവ് എന്ന് പറഞ്ഞൊരു സാധനം വരും. കടകൾ ഓപ്പൺ ആയിരിക്കും, ക്രൗഡ് വരും. അപ്പോൾ ഇതാ കുറേ കാര്യങ്ങളുണ്ടെന്നേ. ഇത് സംസാരിക്കാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ആക്ച്വലി പറയാണ്ട് ഒരു വീടൊന്നും ഒരു വീഡിയോ ഒന്നും പോരാതെ വരും. വലിയൊരു നീണ്ട വീഡിയോ ഒക്കെ വേണ്ടി വരും. ആക്ച്വലി കുറേ കാര്യങ്ങളുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ എപ്പോൾ മാറി വരാനാണ്? പറയുമ്പോൾ നമ്മളെല്ലാം സൈഡുകളും ആക്ച്വലി പറയണം. നമുക്കിപ്പോൾ വേണമെങ്കിൽ പറയാം, പുരോഗമനത്തിനെ കുറിച്ച് പറയുമ്പോൾ സ്ത്രീകൾ എന്തുകൊണ്ട് രാത്രി ഇറങ്ങിക്കൂടാ, പുരുഷന്മാർ എന്തുകൊണ്ട് രാത്രി ഇറങ്ങിക്കൂടാ എന്നൊക്കെ പറയാം. ഇറങ്ങുകയും ചെയ്യാം, പക്ഷെ അങ്ങനെ ഇറങ്ങിയാൽ മാത്രം പോരല്ലോ, ധൈര്യവും ഉണ്ടായാൽ പോരല്ലോ. നമ്മുടെ നാട്ടിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളും കൂടിയും വേണ്ടേ? ഒരാൾക്കുള്ളൊരു സേഫ്റ്റി എന്ന് പറഞ്ഞൊരു സാധനം ആക്ച്വലി വേണ്ടേ? അതുണ്ടാവണം. അതുമുണ്ടാവുമ്പോഴാണ് ഫ്രീഡം എന്ന് പറഞ്ഞൊരു സംഭവത്തിനൊരു ഒരു എന്താ പറയുക, സത്യസന്ധത ഉണ്ടാവുന്നത്. ഇനി അടുത്തൊരു ക്ലിപ്പും കൂടി കാണിച്ചുതരാം. ആവശ്യമില്ല എന്നെ ബോധിപ്പിക്കണം. ഞാൻ നിന്റെ ആരാ? എന്നെ പറ്റി അനാവശ്യമായിട്ട് ഒരു കാര്യം ഉണ്ടാക്കി തീർക്കുകയാണെങ്കിൽ അനാവശ്യക്കേട് കാണിക്കല്ലേ? എന്തുവാണ് അനാവശ്യക്കേട്? അതിനൊക്കെ അറിയാലോ എന്താ കാണിച്ചത്. നൈസായിട്ട് അണ്ണന്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്.
ഇത് പല ആളുകളും ഉത്തരം മൂട്ടിയിട്ട് ഈ ഉരുണ്ട് പെരണ്ട് നിൽക്കുന്ന സമയത്ത് 18-ാമത്തെ അടവ് നടക്കുന്നില്ല എന്ന് കാണുന്ന സമയത്ത് 19-ാമത്തെ അടവിലേക്ക് കടന്നു കയറുന്ന സമയത്ത് ഉണ്ടാവുന്ന ചില ലക്ഷണങ്ങളാണ് ഇപ്പൊ ചേട്ടൻ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ കാണിച്ചു കൂട്ടിയതൊക്കെ നമ്മളിവിടെ കണ്ടതാണ് എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഈ പുള്ളിക്കാരൻ തന്നെ ആദ്യം പറയുന്നത് നിങ്ങളിവിടെ ഒറ്റയ്ക്ക് മാറി നിൽക്കുന്നത് കണ്ടതുകൊണ്ട് വന്ന് ചോദിച്ചതാണ് എന്ന്. ദാറ്റ് മീൻസ് അങ്ങേര് അങ്ങോട്ട് കയറി ഇടപെട്ട കേസാണത്. എന്നിട്ട് ഇപ്പോൾ കയ്യിൽ നിന്ന് പോയി പെട്ടു എന്നുള്ള സാഹചര്യം വന്നപ്പം എല്ലാ പെൺകുട്ടിയുടെ തലയിലേക്ക് വെച്ചുകൊടുക്കുകയാണ്. നിങ്ങളിവിടെ കാണിച്ചു കൂട്ടിയ സംഭവങ്ങളൊക്കെ കണ്ടതാണെന്ന് ആ പെൺകുട്ടി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ. നിങ്ങൾ എന്ത് കണ്ടു എന്നാണ് പറയണത്, നിങ്ങൾ പറയണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങേര് അത് നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് ഒഴിയുകയാണ് ചെയ്യുന്നത്. അത് ഇത്തരത്തിലുള്ള ആളുകൾ അങ്ങനെയാണ്. ലൈക്ക് രണ്ടുപേരും തമ്മിലൊരു സംസാരം ഉണ്ടാകുന്ന സമയത്ത് കയ്യിൽ നിന്ന് പോയി സംസാരിക്കാൻ വേണ്ടി കിട്ടുന്നില്ല, തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ള സാഹചര്യം വരുമ്പോൾ നൈസായിട്ട് ആ നീ കാണിച്ചു കൂട്ടിയതൊക്കെ നമ്മൾ കണ്ടതാണ്, ആ അതൊക്കെ നമ്മൾ പറഞ്ഞു നോക്കിക്കോ, എന്താണ് പറഞ്ഞത് എന്താണ് കാണിച്ചത് എന്ന് ചോദിക്കുന്ന സമയത്ത് അപ്പോൾ സംഭവം അത് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നു. അത് അങ്ങനെയാണ്, അത് അങ്ങനെയും വരും. ചില ആളുകളുടെ ഒരു സ്വഭാവം അത്, ചില ആളുകളുടെ ഒരു പ്രവണതയാണ് ഇത്. സംഗതി ആ ചേട്ടൻ ഇത്രയും സീനാക്കി കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. നൈസായിട്ട് ഹെൽപ്പ് വേണമെന്ന് ചോദിക്കായിരുന്നു, വേണ്ട അല്ലെങ്കിൽ താല്പര്യമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നൈസായിട്ട് അവിടെ നിന്ന് വിട്ടുപിടിക്കേണ്ട കേസാണ്. പിന്നെയും കയറി അവിടെ തന്നെ നിന്ന് വഴുകി ഇത്രയും വഷളാക്കി എന്നുള്ളതാണ് റിയാലിറ്റി. കൊള്ള അവസാനം ഭീഷണിയായി ബഹളമായി, എന്തിനത് നാണക്കെടുക്കാൻ.